മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പോവാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ഒരു പെൺകുഞ്ഞ് കിടക്കുകയാണ്. അപ്പോഴാണ് അംർ ഇബ്നുൽ ആസ് പറയുന്നത്, ഇൻബുദ്ഹാ ഫഇന്നഹുന്ന യലിദനൽ അദാ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുആവിയോട് പറയാണ്, ഇത് പെൺകുഞ്ഞല്ലേ, എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഒന്ന് എറിഞ്ഞുകൂടെ. പെൺകുഞ്ഞിനോടുള്ള അന്നത്തെ ഒരു മനോഭാവമാണ്, പെൺകുഞ്ഞല്ലേ ഇത്, ഇൻബുദ്ഹാ, ആ കുഞ്ഞിനെ ഒന്ന് അപ്പുറത്ത് കിടത്താൻ ആവശ്യപ്പെട്ടപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി കാണാം, ലാ തഫ്അൽ, അങ്ങനെ പറഞ്ഞു പോകരുതേ അംറേ. രോഗികളെ ഇതുപോലെ പരിചരിക്കാൻ, പെൺമക്കളെ പോലെ രോഗികളെ പരിചരിക്കാൻ, അതുപോലെ മരണപ്പെട്ടു പോയവരുടെ മേൽ കരയാൻ, ദുഃഖം അനുഭവപ്പെടുമ്പോ ആ ദുഃഖമൊന്ന് തണുപ്പിക്കാൻ, മനസ്സിന് സമാധാനം നൽകാൻ, മനസ്സിന് കുളിർമ നൽകാൻ, മിസലഹുന്ന, പെൺകുഞ്ഞുങ്ങളെ പോലെ ആരാണുള്ളത്. മഹാനായ മുആവി റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസിനോട് ചോദിക്കുന്നത് കാണാം, ആരാണ് പെൺകുഞ്ഞുങ്ങളെ പോലെ ഉള്ളത്, ഇത്രമേൽ മനസ്സിന് ആനന്ദം നൽകാൻ, മനസ്സിന് സന്തോഷം നൽകാൻ, അതാണ് ഹബീബായ നബി തങ്ങളെ പറഞ്ഞത്, ലാ തുക്രിഹുൽ ബനാത്ത്, പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ വെറുക്കരുതേ, ഫഇന്നഹുന്നൽ മുഅ്നിസാത്ത്, അവർ മനസ്സിന് സമാധാനം സന്തോഷം നൽകുന്നവരാണ്. പിന്നെ പറഞ്ഞു, അൽ ഖാലിയാത്ത്, വിലപിടിപ്പുള്ളവരാണ്. എന്താണ് ഈ വിലപിടിപ്പുള്ളവരെന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്, ആഖിറത്തിൽ അവരെ കൊണ്ടുണ്ടാകുന്ന നേട്ടമാവാം. ദുനിയാവിലെ പെൺകുഞ്ഞുങ്ങളെ പോറ്റി വളർത്തിയാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ലഭിക്കാനുള്ള സ്ഥാനമാനങ്ങളും ഉന്നതമായ ഔന്നിത്യങ്ങളുമായിരിക്കാം. വിലപിടിപ്പുള്ളവരാണ് പെൺകുട്ടികൾ എന്നതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ തന്നെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാ യൗമൽ ഖിയാമത്തി അന വഹുവാ വദമ്മ അസ്വാബിആ. പുനാര നബി തങ്ങൾ പറയാണ്, മൻ ആല ജാരിയതൈനി, രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഒരാളെ നല്ലപോലെ പോറ്റി വളർത്തിയാൽ, ആ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തുന്നതുവരെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു ഉമ്മ ബാപ്പ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് വളർത്തിയാൽ, അന്ത്യനാളിൽ ഞാനും അവനും ഇതുപോലെയാണ് ഉണ്ടാവുക എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഞാനും അവനും ഇതുപോലെയാണ്, ആ ബാപ്പയും ഞാനും നാളെ പരലോകത്തിങ്ങനെ ഒരുമിച്ച് കൂടുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സ്ഥാനമാണിത്. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, മനിബ്തുലിയ മിനൽ ബനാത്തി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്രം മിനന്നാർ. പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ആരെങ്കിലും ഒരു രക്ഷിതാവ് പരീക്ഷിക്കപ്പെട്ടാൽ, പലപ്പോഴും നമ്മളോടൊക്കെ വന്ന് പറയാറുണ്ട് ചില ആളുകൾ, ഉസ്താദേ കയ്യിലൊന്നുമില്ല, അഞ്ച് പെൺമക്കളാണുള്ളത്, ആറ് പെൺമക്കളാണ്, എട്ട് പെൺമക്കളാണ് ഉസ്താദേ, ദുആ ചെയ്യണം, കയ്യിലൊന്നുമില്ലെന്ന് പറയാറുള്ള രക്ഷിതാക്കളെ, നിങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ കൊണ്ടൊരു വാപ്പ പരീക്ഷിക്കപ്പെട്ടാൽ, ഫഅഹ്സന ഇലൈഹിന്ന, അവന്റെ കഴിവിന്റെ പരമാവധി ആ പെൺകുഞ്ഞുങ്ങളെ അവൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുകയും ചെയ്തു, കുന്നലഹു സിത്രം മിനന്നാർ,
നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് ആ ബാപ്പാക്കൊരു തടസ്സമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ വാപ്പ നരകത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോ ഈ ആറ് പെൺകുഞ്ഞുങ്ങള് ആ ബാപ്പാക്ക് തടസ്സമായി നരകത്തിന് തടസ്സമായി വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. നമുക്ക് അള്ളാഹു നല്ല ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പെൺകുഞ്ഞിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണിത്. ആരാണ് പറഞ്ഞത് പെണ്ണിന് ഇസ്ലാം സ്ഥാനങ്ങൾ നൽകുന്നില്ലെന്ന്? പ്രിയപ്പെട്ടവരാരാ പറഞ്ഞത്? ഇസ്ലാം പെണ്ണിനെ പർദ്ദക്കുള്ളിൽ തളച്ചിടുകയാണ്. ഒരു സ്വാതന്ത്ര്യവും നൽകാത്ത മതമാണ് ഇസ്ലാം എന്ന് പർദ്ദ ധരിക്കുന്ന ഉമ്മമാരത് പറയട്ടെ. അവർക്കങ്ങനെ പറയാൻ കഴിയുമോ? അവർക്കങ്ങനെ പറയാൻ കഴിയോ? ഈ പർദ്ദയെ പോലെ ഒരു പെണ്ണിന് പ്രൊട്ടക്ഷൻ നൽകിയ, സംരക്ഷണം നൽകിയ ഒരു വസ്ത്രം ലോക ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു വസ്ത്രത്തെ കാണിച്ചു തരാനൊക്കുമോ? ഇസ്ലാമിന്റെ പർദ്ദയെ പോലെ അല്ലെ? അതുകൊണ്ടല്ലേ കമലാസുരയ്യ പറഞ്ഞത്, അതുകൊണ്ടല്ലേ കമലാസുരയ്യ പറഞ്ഞത്, മാധവിക്കുട്ടിയായിരുന്ന പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കമലാസുരയ്യ അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താ? 22 വർഷക്കാലം ഇസ്ലാമിനെ പറ്റി മനോഹരമായി പഠിച്ച് ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നവരാണവർ. നമ്മളെപ്പോലെ ഉമ്മ ബാപ്പ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായവരല്ല അവർ. അവര് ഒരുപാട് കാലം ഇസ്ലാമിനെ പറ്റി പഠിച്ചു, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്ന അവരെ പറഞ്ഞത്, ലോകത്ത് ഞാൻ ഒരു പെണ്ണിന് കണ്ട ഏറ്റവും നല്ല വസ്ത്രം ഇസ്ലാമിന്റെ പർദ്ദയാണ്, ഇസ്ലാമിന്റെ ഹിജാബാണ്. പെണ്ണിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന് നാഴികക്ക് 400 വട്ടം കവല പ്രസംഗം നടത്തുന്നവരോട് പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾ കരുതും പോലെയുള്ള സ്വാതന്ത്ര്യമല്ല ഇസ്ലാം പെണ്ണിന് നൽകുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യമല്ല നിങ്ങൾ കരുതുന്ന സ്വാതന്ത്ര്യം. പെണ്ണിനവളുടെ ഉടുത്ത വസ്ത്രം മടിച്ച് തോന്നിയതുപോലെ നടക്കാനുള്ള സ്വാതന്ത്ര്യമാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ ആ സ്വാതന്ത്ര്യം ഇസ്ലാം ഒരിക്കലും പെണ്ണിന് നൽകുന്നില്ല. അത് പാശ്ചാത്യം നൽകിയ സ്വാതന്ത്ര്യമാണ്, അത് പടിഞ്ഞാറിന്റെ സംസ്കാരമാണ്. ഇസ്ലാം ഒരിക്കലും, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു പെണ്ണിന് നൽകുന്നില്ല. ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം എന്താ? ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം ഇസ്ലാമികമായ അച്ചടക്കം തന്നെയാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. പെൺകുട്ടികൾ പെൺമക്കളും അതേപോലെ മുസ്ലിം വനിതകളും അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവിതർക്കിതമായി പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാം അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അതാണ്, ശരീരം മുഴുവനും മറക്കുന്ന സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങൾ, പ്രിയപ്പെട്ട ഭർത്താവിന് മാത്രം കാണേണ്ട സ്വകാര്യ ഭാഗങ്ങൾ, അത് നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല ഒരിക്കലും ഇസ്ലാം നൽകുന്നത്. അതാണ് നമ്മുടെ ഉമ്മമാരെ മനസ്സിലാക്കേണ്ടത്. സാന്ദർഭികമായി എന്റെ വാഴ്ത്തുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഉമ്മമാരെ, ഇസ്ലാം നിങ്ങളോട് പറയണത് ഇസ്ലാമികമായ ശാരീരികമായ ഒരച്ചടക്കം പാലിക്കാനാണ്. അത് ഉറൂസിന്റെ വേദിയിലായാലും ശരി, അത് വഴുതിന് വരുമ്പോഴായാലും ശരി, അങ്ങാടികളിലേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴായാലും ശരി, കല്യാണ വീടുകളിലേക്ക് പോകുമ്പോഴായാലും ശരി, ഇസ്ലാമികമായ അച്ചടക്കം പാലിക്കാൻ ഉമ്മമാരെ നിങ്ങളെ ബാധ്യസ്ഥരാണ്. അല്ലാഹു നിങ്ങൾക്ക് നല്ല ബോധം നൽകട്ടെ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ചിലയിടങ്ങളിലെങ്കിലും പ്രിയപ്പെട്ടവരെ, റൂസിന്റെ പേരിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചങ്ങനെ നടക്കാറുണ്ട്. ഇവിടെ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, അൽഹംദുലില്ലാ. പല സ്ഥലങ്ങളിലും അങ്ങനെ നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ എന്റെ വാഴ്ത്ത് കേൾക്കുന്ന ഉമ്മമാരെ, ചെയ്തു പോകരുതേ ഒരിക്കലും. ഇസ്ലാമികമായ അച്ചടക്കത്തിന് തടസ്സം നിൽക്കരുതേ. സാന്ദർഭികമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇലാഹി സല്ലിമിൽ ഉമ്മ من اللافات والنقما ومن هم ومن غما
മഹാനായ ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി പറയാണ്, പുന്നാര നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ കാന ലഹു സലാസു ബനാത്ത്, ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായാൽ, ഫസബർ അലൈഹിന്ന, ആ മൂന്ന് പെൺമക്കളെ വളർത്താൻ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ആ കഷ്ടപ്പാടുകളുടെ മേൽ അയാൾ ക്ഷമിച്ചു, വാത്തുഅമഹുന്ന, അവർക്ക് അയാൾ ഭക്ഷണം നൽകി, വസഖാഹുന്ന, മനോഹരമായി നല്ല പോലെ അവർക്ക് അയാൾ പാനീയം നൽകി, ജ്യൂസുകൾ നൽകി, വെള്ളം കൊടുത്തു, വകസാഹുന്ന, അയാളുടെ കഴിവിന്റെ പരമാവധി നല്ല വസ്ത്രം ആ പെൺമക്കളെ അയാൾ ധരിപ്പിച്ചു. എന്നാൽ കുന്നലഹു ഹിജാബം മിനന്നാരി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ആ ബാപ്പാക്ക് ആ മക്കളെ നരകത്തിൽ നിന്ന് തടസ്സമാകുന്നതാണ്. ഹിജാബം മിനന്നാര, നരകത്തിൽ നിന്ന് ഒരു മറയാകുന്നതാണ് ആ പെൺമക്കളെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഇബ്നു മാജാ തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു പെൺകുഞ്ഞിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ് ഞാൻ ഈ പറയുന്നത്. പെൺകുഞ്ഞിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ്. മൊത്തത്തിൽ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സമ്മാനമാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് അല്ലേ, അല്ലാഹുവിന്റെ സമ്മാനമാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ഔലാദകും ഹിബത്തുല്ലാഹി ലകും, തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ മക്കള് ഹിബത്തുല്ലാഹി ലകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്മാനമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ. യഹബു ലിമൻ യശാഉ ഇനാസാ വ യഹബു ലിമൻ യശാഉ ദുകൂർ, ചില ആളുകൾക്ക് അല്ലാഹു പെൺമക്കളെ നൽകും, ചില ആളുകൾക്ക് അല്ലാഹു ആൺമക്കളെ നൽകും, ചിലർക്ക് തീരെ മക്കളെ കൊടുക്കൂല. അല്ലേ ഉസ്താദേ, 15 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല, ദുആ ചെയ്യണം ഉസ്താദ്. വേദനയോടെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് വഅദിന്റെ വേദികളിൽ പോയപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം മക്കളില്ലെന്ന് പറഞ്ഞവരെ ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തി സാന്ദർഭികമായി ഞാൻ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കയ്യുർത്തുകയാണ്, നാഥ അല്ലാ 99-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന പൊന്നുമകനെ നൽകിയ അല്ലാ, ആരൊക്കെയാണോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നത്, ആരൊക്കെയാണോ വേദനിക്കുന്നത്, അവർക്കൊക്കെ നീ മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളായ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങളെ നൽകുന്നത് അല്ലാഹുവാണ്, അത് അല്ലാഹുവിന്റെ സമ്മാനമാണ്, അതാണായാലും പെണ്ണായാലും അല്ലാഹുവിന്റെ സമ്മാനമാണ്. ചില ആളുകൾ ആണായാൽ നല്ല സന്തോഷം തോന്നും, പെണ്ണായാൽ മനസ്സിൽ വലിയ വിഷമം തോന്നും. ചില ആളുകൾക്ക് ഇപ്പോഴും അങ്ങനെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ ചില ആളുകൾക്ക് ഇപ്പൊ വലിയ പ്രശ്നമാണ്. സ്ത്രീധനത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ആലോചിക്കുമല്ലേ, പെൺകുഞ്ഞാണ് പിറന്നത് എന്നാലോചിക്കുമ്പോ, പെൺകുഞ്ഞാണ് പിറന്നത് എന്നറിഞ്ഞാൽ അവിടെ ആലോചനകൾ അങ്ങനെ വരിക, എവിടെയാ ആലോചിക്കുന്നത്, എന്താ ചിന്തിക്കണത് അല്ലേ. 10-15 കൊല്ലം കഴിഞ്ഞാൽ ഇവളെ കെട്ടിച്ചു കൊടുക്കണ്ടേ, അന്ന് സ്ത്രീധനം കൊടുക്കണ്ടേ. സ്ത്രീധനം എന്ന ഒരു മഹാവിപത്ത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കണത്, സാമൂഹികമായൊരു വിപത്ത്. പ്രിയപ്പെട്ടവരെ, സ്ത്രീധനം എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്,
അങ്ങനെ പ്രിയപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്ന കഷ്ടപ്പാടുകൾ ആലോചിച്ചുകൊണ്ട് പലർക്കും വിഷമം വരാറുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ഇഹ്യ എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ألا يكثر فرحه بالذكر وحزنه بالأنثى آداب الولادة പ്രസവവുമായി ബന്ധപ്പെട്ട മര്യാദകളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ മഹാനായ അല്ലാമ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാ യകസുറ ഫർഹഹു ബിദ്ദകരി, ആൺകുഞ്ഞാണ് പ്രസവിക്കപ്പെട്ടത് എന്നറിഞ്ഞാൽ കൂടുതൽ സന്തോഷിക്കുക പാടില്ല. വഹുസ്നുഹു ബില്ലുൻസാ, പെണ്ണാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ ദുഃഖിക്കുക വിഷമിക്കുക അതും പാടില്ലാത്തതാണ്. ഫഇന്നഹു ലാ യദരി അൽ ഖൈറതു ഫീ അയ്യിഹിമാ, ഏതിലാണ് ഖൈറുള്ളത് എന്ന് ആർക്കും പറയാൻ സാധ്യമേ അല്ല, ആർക്കും പറയാൻ കഴിയൂല ഏതിലാണ് ഖൈറുള്ളത് എന്ന്. അതുകൊണ്ട് ആരും കുഞ്ഞു പെണ്ണായാല് വിഷമിക്കണ്ട, ആണായാല് സന്തോഷിക്കണ്ട. ഇമാമുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, തുടർന്ന് മഹാനായ ഇമാമുൽ ഗസ്സാലി തങ്ങൾ തന്റെ ഇഹ്യയിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആവേശത്തോടെ ചൊല്ലിക്കൂടെ, നബിയുനാ റസൂലുള്ളാഹി